മനുഷ്യർക്ക് അസാധാരണമായ എന്തിനോടും ഒരു ഭീതിയുണ്ടാകും. എന്നിരുന്നാലും അതിന് പിന്നിലുള്ളത് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ ആ ഭീതിയെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പല സഞ്ചാരികൾക്കും പ്രേതബാധയുള്ള അല്ലെങ്കിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് പോകുവാൻ ആവേശം തോന്നിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലായിടത്തും ഇത്തരം നിറം പിടിപ്പിച്ച കഥകളുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് നിഗൂഢമായതോ ഭീതിപ്പെടുത്തുന്നതോ ആയ ചില പ്രദേശങ്ങൾ. നിഗൂഢവും ഭയാനകവുമായ വിചിത്ര കഥകൾ നിറഞ്ഞ ഈ ഇടങ്ങൾക്ക് പിന്നിലുള്ള കെട്ടുകഥകൾ കേട്ടാൽ തന്നെ രക്തം മരവിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. മലകളും കാടുകളും ബംഗ്ലാവുകളും റോഡുകളും തോടുകളും വരെ ഈ കഥകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില ആളുകളെ ഭയപ്പെടുത്തിയ, ഇപ്പോഴും പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ നിഗൂഢവും ഭീതിപ്പെടുത്തുന്നതുമായ ചില ഇടങ്ങൾ പങ്കുവയ്ക്കുന്നു. ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടിക്കടുത്തുള്ള ഒരു മലയോര പ്രദേശമാണ് ബോണക്കാട്. ഇവിടുത്തെ ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് പ്രേതബാധയ്ക്ക് വളരെ കുപ്രസിദ്ധമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെയുള്ള തോട്ടം നോക്കാനായി എത്തിയ ഇംഗ്ലീഷ് മാനേജർക്കും കുടുംബത്തിനുമായിട്ടാണ് ഈ ബംഗ്ലാവ് പണിതത്. ഒരു നിർഭാഗ്യകരമായ രാത്രിയിൽ ആ മാനേജറുടെ കൗമാരക്കാരിയായ മകൾ ഇവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി പറയപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ആ കുടുംബം ലണ്ടനിലേക്ക് മടങ്ങി. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അവിടെ പിന്നീട് താമസിക്കാൻ വന്നവരെല്ലാം പലതരത്തിലുള്ള ഭീതിജനകമായ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. അതോടെ ഈ ബംഗ്ലാവ് ഉപേക്ഷിക്കപ്പെട്ടു. പല രാത്രികളിലും ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസുകൾ പൊട്ടിച്ചിതറുന്ന ശബ്ദവും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാമെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. താമരശ്ശേരി ചുരം കടന്ന് വയനാട് പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് ലക്കിടിയിലൂടെയാണ്. ഇപ്പോഴും നിഗൂഢതകളുടെ കേന്ദ്രമാണ് ഇവിടെ. ഈ പ്രദേശത്തെ പറ്റിയുള്ള കഥ ഇങ്ങനെയാണ്. കൊളോണിയൽ കാലത്ത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ കാണി വിഭാഗത്തിൽപ്പെട്ട കരിന്തണ്ടൻ എന്നയാളുടെ സഹായം തേടി ലക്കിടിയിലെത്തി. എന്നാൽ ഈ പാത കണ്ടുപിടിച്ചത് താനാണെന്ന് വരുത്തി തീർക്കാൻ ഈ ബ്രിട്ടീഷുകാരൻ കരിന്തണ്ടനെ ക്രൂരമായി കൊലപ്പെടുത്തി. അതോടെ ഈ പാതയിലൂടെ വന്നവർക്കെല്ലാം കരിന്തണ്ടൻ്റെ ആത്മാവിനെ കണ്ട് ഭയന്ന് പിന്തിരിയേണ്ടി വന്നു. ഒടുവിൽ മന്ത്രവാദികൾ വന്ന് ബോധോച്ചാരണം നടത്തി. ആ ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, ആ ചങ്ങല വളർന്നു. ഇപ്പോഴും ആ ചങ്ങലയുടെ ഭാഗങ്ങൾ കാണാം. കരിന്തണ്ടൻ്റെ ആത്മാവ് ഇപ്പോഴും അതിലുണ്ടെന്ന ആളുകൾ വിശ്വസിക്കുന്നത്. പല രാത്രികളിലും ഇവിടെ ഭയപ്പെടുത്തുന്ന നിലവിളികളും മറ്റും കേൾക്കാറുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.